സ്വന്തം ജീവിതം വിജയഭരിതമാക്കി തീർക്കുവാൻ ഒരുപാട് പേർ രാപകലില്ലാതെ കഠിനാധ്വാനം ചെയ്തിരുന്ന ആ കാലത്ത് സ്വന്തം പരാജയങ്ങളെ വിജയരഹസ്യമാക്കി തീർത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു ജീവിത കാലഘട്ടം മുഴുവൻ പരാജയങ്ങളുടെയും പരിഹാസങ്ങളുടെയും മുൾപ്പടർപ്പുകളിൽ തലചായ്ച്ചുറങ്ങിയിരുന്ന ഒരു മനുഷ്യൻ. എന്നാൽ ആ മനുഷ്യൻ തൻ്റെ പരാജയങ്ങളെ ചവിട്ടുപടികളും പരിഹാസങ്ങളെ അലങ്കാരവുമാക്കി തീർത്തപ്പോൾ ചരിത്രത്തിൻ്റെ താളുകളിൽ കാലം എഴുതി ചേർത്തു എബ്രഹാം ലിങ്കൻ. വർഷം 1809 ഒരു ഫെബ്രുവരി മാസം 12 കെൻ്റക്കിലെ ഹാർഡിൻ കൗണ്ടി എന്ന സ്ഥലത്തുള്ള ഒരു ദരിദ്ര കുടുംബത്തിൽ വെച്ച് പരാജയങ്ങളുടെയും പരിഹാസങ്ങളുടെയും മടിത്തട്ടിലൂടെയുള്ള തൻ്റെ ജീവിതയാത്ര എബ്രഹാം ലിങ്കൻ ആരംഭിച്ചു. നല്ല കഴിവും ബുദ്ധിയും ഉണ്ടായിരുന്ന ലിങ്കന് ജീവിതത്തിൽ വിടാതെ പിന്തുടരുന്ന ദാരിദ്ര്യത്തിൽ നിന്ന് സ്വന്തം കുടുംബത്തെ രക്ഷിക്കുവാൻ വളരെ ചെറുപ്പത്തിലെ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. എങ്കിലും അറിവിൻ്റെ ലോകത്തെ അതിയായി സ്നേഹിച്ച ലിങ്കൻ ആശയവും അറിവും പകർന്നു നൽകുന്ന ഒരുപാട് പുസ്തകങ്ങളെ തൻ്റെ ഹൃദയത്തോട് എപ്പോഴും ചേർത്ത് വെച്ചിരുന്നു. എന്നാൽ മിടുക്കനും വിദ്യാസമ്പന്നനുമായി വളർന്നു വന്ന ലിങ്കൻ തൻ്റെ ജീവിതയാത്രയിൽ തനിച്ചായി തീർന്നപ്പോൾ സ്വന്തം ജീവിതത്തെ മുന്നോട്ട് തള്ളി നീക്കുവാൻ ഒരുപാട് പാടുപെടേണ്ടതായി വന്നു. തുടർന്ന് തൻ്റെ 22 വയസ്സിൽ ഇല്ലിനോയ്സിലേക്ക് മാറി താമസിച്ച ലിങ്കൻ ഗണിതം, നിയമം, ചരിത്രം, വ്യാകരണം തുടങ്ങിയവയിലുള്ള തൻ്റെ പഠനം ആരംഭിച്ചു. അതോടൊപ്പം സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും ലിങ്കന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്നാൽ 1834 രണ്ടാമതും നിയമസഭയിലേക്ക് മത്സരിച്ച ലിങ്കൻ സാലിമൺ കൗണ്ടിയിലെ വിക് പാർട്ടി പ്രതിനിധിയായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് ഇല്ലിനോയ്സ് ബാർ കൗൺസിലിലും അംഗത്വം നേടിയെടുത്ത എബ്രഹാം ലിങ്കൻ തുടർന്ന് അവിടുത്തെ ഒരു പ്രമുഖ കുടുംബത്തിലെ അംഗമായ മേരിയെ വിവാഹം ചെയ്തു. എന്നാൽ മേരിയോടൊപ്പമുള്ള ജീവിതം എബ്രഹാം ലിങ്കന് നരകതുല്യമായിരുന്നു. പരാജയത്തെയും സൗന്ദര്യത്തെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മേരി ലിങ്കനെ പരിഹസിച്ചിരുന്നു. അതോടൊപ്പം മേരിയിൽ ലിങ്കനുണ്ടായ 4 3 പേരും മരണത്തിന് കീഴടങ്ങിയത് അവർക്കിടയിലുള്ള അകലം വർദ്ധിപ്പിച്ചു. ഒരു പൊതുവേദിയിലെ പരിപാടിയിൽ പങ്കെടുക്കവേ ഉണ്ടായ രോഷത്തെ തുടർന്ന് മേരി ലിങ്കന്റെ തലയിൽ ചായപാത്രം കമിഴ്ത്തിയതായി ലിങ്കനോടടുത്തുള്ള വൃത്തങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. 1856 ന്യൂ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗമായി ലിങ്കൻ അതേ വർഷം തന്നെ നടന്ന അമേരിക്കൻ സെനറ്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയും ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. എങ്കിലും ഒരു മനുഷ്യായുസ് മുഴുവൻ പരാജയങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടും തോറ്റു പിന്മാറാതിരുന്ന ലിങ്കൻ 1860 അമേരിക്കൻ ഐക്യനാടുകളെ നിയന്ത്രിക്കുന്ന 16 പ്രസിഡന്റായി അധികാരമേൽക്കുകയും ഒരു വർഷത്തോളം നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ തെക്കൻ സംസ്ഥാനങ്ങളിലെ മുഴുവൻ അടിമകളെയും മോചിപ്പിക്കുന്ന വിമോചന പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ശേഷം 1864 തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയിച്ച് 2 അമേരിക്കൻ പ്രസിഡന്റായ ലിങ്കൻ അമേരിക്കയിലെ അടിമത്തത്തെ പൂർണ്ണമായും തുടച്ചു നീക്കുന്ന 13 ഭേദഗതി കോൺഗ്രസിന് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ 1865 ഏപ്രിൽ 16 ജോൺ വിൽസ് കുക്ക് എന്നയാളുടെ വെടിയേറ്റ് ലിങ്കൻ മരണത്തിന് കീഴടങ്ങി. അങ്ങനെ പരാജയങ്ങളിലും പരിഹാസങ്ങളിലും തളരാതെ അവയെ തൻ്റെ വിജയരഹസ്യമാക്കി തീർത്ത എബ്രഹാം ലിങ്കൻ ഇന്ന് ജീവിത വിജയം കൈവരിച്ച അപൂർവം ചിലരുടെ പട്ടികയിൽ ഒന്നാമനായി നിലനിൽക്കുന്നു.